വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് പറയുന്നത് നമ്മുടെ അൺറാമിന്റെ ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള 5 ടിപ്സ് ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ്, ഫ്രിക്ഷൻ തടയുക. ഫ്രിക്ഷന് പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഒബിസിറ്റി. ഒബിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അമിതവണ്ണം. ഇത് കാരണം നമ്മുടെ ബോഡിയിൽ അമിതമായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാവും, നമ്മുടെ നോർമലിനെക്കാളും. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അൺറാമിൽ ഡാർക്ക്നെസ് വരാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഭയങ്കര ടൈറ്റ് ആണ്, ഭയങ്കരമായിട്ട് നമ്മുടെ അൺറാംസിൽ കിടന്ന് ഒരയുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുക, നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു മുറുകിയിരിക്കുന്ന, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയില്ലേ, അങ്ങനെയുള്ള ക്ലോത്ത്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഈ ഭയങ്കരമായിട്ടുള്ള ഈ ഒരസല് കാരണം നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ നോർമൽ സ്കിന്നിൽ നമ്മൾ എന്ന് ഈ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ എന്നും ടഫായിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഡാർക്കായി പോകും. അത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ, നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് എന്നിങ്ങനെ ഉരഞ്ഞോണ്ടിരിക്കുവാണ്, ഇങ്ങനെ കുത്തി കുത്തിയിരിക്കുന്ന ഡ്രസ്സ് ഉരഞ്ഞോണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഡാർക്ക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് പോയിന്റ്, ഹെയർ റിമൂവൽ. ഹെയർ റിമൂവൽ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ അൺറാം ഒരു ലൈറ്റ് കളറിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ അൺറാംസിലെ ഹെയർ ഭയങ്കര തിക്കാണ്, അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് ആയിരിക്കും, ഒരു ജെറ്റ് ബ്ലാക്ക് കളറിലൊക്കെ ആയിരിക്കും പൊതുവെ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു കളറ് കാരണം തന്നെ നമുക്ക് അൺറാംസിൽ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യും, ഒരു എക്സ്ട്രാ തോന്നിക്കും. നമ്മുടെ ഉള്ളതിനേക്കാളും ഒരു ഡാർക്ക്നെസ് എക്സ്ട്രാ തോന്നിക്കും, ഒരു എക്സ്ട്രാ അല്ല, നല്ല ആക്ടിവിറ്റിയിൽ എക്സ്ട്രാ ആയിട്ട് ഭയങ്കരമായിട്ട് തോന്നിക്കും. അതുകൊണ്ട് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അൺറാംസിന്റെ കളേഴ്സ് ഒന്ന് ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ എക്സ്ഫോളിയേഷനും മോയ്സ്ചറൈസേഷനും. നമ്മുടെ ഫേസിൽ, നമ്മുടെ ബോഡിയിലൊക്കെ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യത്തില്ലേ, കാരണം ഡെഡ് സ്കിൻ സെൽസ് പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ അൺറാംസിലും അങ്ങനെ ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതുപോലെ നമ്മൾ ഈ ഹെയർ റിമൂവലിന് മുമ്പായിട്ടും ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ടാവണം, കാരണം ഇല്ലെങ്കിൽ ഇൻഗ്രോൺ ഹെയർസ് ഉണ്ടാവും. ഇൻഗ്രോൺ ഹെയർസ് മീൻസ് നമ്മുടെ ഹെയർ പുറത്തേക്ക് വരാൻ പറ്റാതെ തിരിച്ചു വളർന്നു പോകും, വന്നിട്ട് ആ ഹെയർ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് ചേടാതെ തിരിച്ചു വളരും. അത് തിരിച്ചു വളർന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടാകാം, അതുപോലെ തന്നെ ഇൻഫെക്ഷനുള്ള ചാൻസും വളരെ കൂടുതലാണ്. കൂടാതെ നമുക്ക് അൺറാംസ് കുറച്ചുകൂടി ഡാർക്കിനായിട്ട് തോന്നിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസേഷൻ. നമ്മൾ നോർമലി നമ്മൾ സ്കിൻ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ, നമ്മുടെ ഫേസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ അൺറാംസിലും സ്പെഷ്യൽ ആയിട്ട് മോയ്സ്ചറൈസേഷൻ ഒക്കെ കൊടുക്കണം. അവിടെ നമ്മൾ ഭയങ്കര കെമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഒരിക്കലും യൂസ് ചെയ്യരുത്. മൈൽഡ് ആയിട്ടുള്ള ഒരു ഗുഡ് ക്വാളിറ്റി മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുക. കെമിക്കൽ പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്യുക. കെമിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാത്തിലും കെമിക്കൽസ് ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റി പെർസ്പിറൻസ്, ഡിയോഡറൻസിലൊക്കെ ചിലപ്പോൾ എക്സ്ട്രീംലി ടോക്സിക് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസ് കാണും. ഇത് നമ്മുടെ അൺറാംസിന് ഡാർക്കൻ ആക്കാൻ കാരണമാകാറുണ്ട്. കാരണം അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്, ഡിയോഡറൻസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അൺറാം ഡാർക്ക് ആകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, അത് പിന്നെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക നമ്മുടെ അൺറാംസിൽ. ഇപ്പൊ ക്രീം ആയാലും എന്ത് പ്രോഡക്റ്റ് ആയാലും നമുക്ക് അൺറാംസിൽ അത് ഡാർക്ക് ആക്കുന്നു എന്ന് മനസ്സിലായാലും പിന്നെ അത് യൂസ് ചെയ്യരുത്. അങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മൾ ചൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അൺറാം ലൈറ്റനിങ് ട്രീറ്റ്മെന്റ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് വീട്ടിൽ ചെയ്യാം, അല്ല നമുക്ക് പാർലറിൽ പോയി ചെയ്യാം, ഹോസ്പിറ്റലിൽ പോയി ചെയ്യാം, നമ്മുടെ ചോയ്സ് ആണ്. അപ്പോ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് ക്രീംസ് യൂസ് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക, പിന്നെ പാക്കുകൾ യൂസ് ചെയ്യുക, അങ്ങനെയുള്ളതാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി നമ്മുടെ വീട്ടിലുള്ള പാക്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നോർമൽ അൺറാമിന്റെ കളറിൽ കിട്ടുന്നുണ്ട്. പേഴ്സണലി 3-4 ഡേയ്സ് മാത്രമേ എന്റെ അൺറാം ഡാർക്ക്നെസ്സിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ. അതിലെല്ലാം എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്, അതിലൊന്ന് ഞാൻ ഷെയർ ചെയ്യാം. നമ്മുടെ പൊട്ടറ്റോ അല്ലേ, പൊട്ടറ്റോ എടുത്തിട്ട് അതിനെ ഗ്രേറ്റ് ചെയ്തോ ചെറുതായിട്ട് മുറിച്ചിട്ടോ നമുക്ക് അതിൽ നിന്ന് ജ്യൂസ് എടുക്കാൻ പറ്റും. മിക്സിയിൽ അരച്ചെടുത്താലും മതിയാകും. അങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്ത ജ്യൂസിലേക്ക് കുറച്ച് ഹണി ആഡ് ചെയ്യുക. ഈ ഹണിയും പൊട്ടറ്റോ ജ്യൂസും കൂടെ മതിയാകും. നമുക്ക് ഒരു കോട്ടനിൽ നമ്മുടെ കൈ കൊണ്ടോ എടുത്തിട്ട് നമുക്കത് അൺറാംസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 15-20 മിനിറ്റ് ഇട്ടിരുന്ന ശേഷം പിന്നെ അത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഒരു പാക്കോ ക്രീമല്ല, പാക്കോ മാസ്കോ ഇട്ടല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഒറ്റൊരു ഡേ കൊണ്ട് നമുക്ക് ഈ ലൈറ്റനിങ് കിട്ടത്തില്ല, നമുക്ക് കിട്ടുന്നത് പതിയായിരിക്കും. ഇപ്പോ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ 3 ദിവസമൊക്കെ ചെയ്താൽ മതിയാകും. ഞാൻ ഈ പറഞ്ഞ എല്ലാ ടിപ്സും ഫോളോ ചെയ്താലും നിങ്ങൾക്ക് വേറെ ഒരു അസുഖങ്ങളും ഹോർമോണൽ ചേഞ്ചസും അസുഖങ്ങളും ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലിയുള്ള നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള ഒരു അൺറാമിന്റെ കളർ തിരിച്ചു കിട്ടുന്നതാണ്, അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, നമ്മുടെ നോർമൽ അൺറാമിന്റെ കളർ എന്തായിരിക്കുമെന്ന്. അത് യൂഷ്വലി നമ്മുടെ എൽബോ ഇല്ലേ, നമ്മുടെ കൈമുട്ടിൽ വരുന്ന കളർ തന്നെയായിരിക്കും നമ്മുടെ നോർമൽ ആയിട്ടുള്ള അൺറാംസിൽ വരുന്നത്. കാരണം നിങ്ങൾ നമ്മുടെ ഈ കുഞ്ഞു വിരളെ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇവിടെ ഒരു കളറാണ്, ഒരു ഡാർക്ക് കളറാണ്. അതുപോലെ ഇവിടെ ഒരു ഡാർക്ക് കളറാണ് ഈ മടക്കിന്റെ അവിടെ. അപ്പൊ ഇത് രണ്ടും ഏകദേശം സെയിം കളറാണ്, പക്ഷെ നമുക്ക് ഇവിടുത്തെ കളറ് ഇത്തിരി ഡാർക്ക് ആയതുകൊണ്ട് ഇത് കുറവെന്നും, ഇവിടെ ലൈറ്റ് ആയതുകൊണ്ട് ഇത് കൂടുതലൊന്ന് ഫീൽ ചെയ്യുന്നതാണ്. പക്ഷേ ഏകദേശം ഇത് രണ്ടും ഒരേ കളറാണ്. അത് തന്നെയാണ് നമ്മുടെ ഒട്ടുമിക്ക ജോയിന്റ്സിലും വരുന്ന ഒരു കളർ പാറ്റേൺ എന്ന് പറയുന്നത്. നോർമലി എന്നല്ല, മെജോറിറ്റി ആയിട്ട് വരുന്ന കളർ പാറ്റേൺ അങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മുടെ എൽബോയുടെ അവിടെ വരുന്ന ആ കളർ ആയിരിക്കും നമ്മുടെ അൺറാംസിൽ വരുന്ന നോർമൽ കളർ. അതിന്റെ അപ്പുറം നമ്മൾ ലൈറ്റ് ആകണമെന്ന് ചിന്തിക്കണമെങ്കിൽ നമ്മൾ വേറെ ട്രീറ്റ്മെന്റ്സിലോട്ട് പോകേണ്ടി വരും, കെമിക്കൽ ട്രീറ്റ്മെന്റ്സിലോട്ട്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള അൺറാമിന്റെ കളർ നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ എല്ലാ ടിപ്സും ഫോളോ ചെയ്താൽ സുഖമായിട്ട് അത് റെഡി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ.